കനത്ത മഴയിൽ ഗോവയിലെ പർണം തുരങ്കത്തിൽ വെള്ളം കയറിയതോടെ ട്രെയിൻ യാത്രക്കാർ ദുരിതത്തിൽ. കൊങ്കൺ വഴി പോകേണ്ട 13 ട്രെയിനുകൾ റദ്ദാക്കി 18 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. ബദ്രിനാഥ് ദേശീയപാതയിൽ കൂറ്റൻ മലയിടിഞ്ഞ് നൂറുകണക്കിന് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഉത്തരേന്ത്യയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രളയ സാഹചര്യം രൂക്ഷമായി തന്നെ തുടരുകയാണ്. യുപിയിലെ 10 ജില്ലകളും പ്രളയബാധിതമാണ്. ഇന്നലെ ഉച്ചയോടെ പെയ്ത ശക്തമായ മഴയിലാണ് പെർണം തുരങ്കം ആദ്യം നിറഞ്ഞത്. രാത്രി 10 മണിയോടെ പാത തുറന്നെങ്കിലും പുലർച്ചെ 3 മണിയോടെ വീണ്ടും തുരങ്കം വെള്ളത്തിലായി. ഇതോടെയാണ് കൂടുതൽ ട്രെയിനുകൾ റദ്ദാക്കേണ്ടി വന്നത്. മലയാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന നേത്രാവതി എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള തീവണ്ടികൾ വഴിതിരിച്ച് വിട്ടിട്ടുമുണ്ട്. അതേസമയം ഉത്തരാഖണ്ഡിൽ ജോഷിമഠിനടുത്ത് ചുങ്കിദറിൽ കൂറ്റൻ മലയിടിഞ്ഞു വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ബദ്രിനാഥ് ക്ഷേത്രത്തിലേക്കുള്ള ഏക പാതയാണ് തകർന്നത്. അപകട മേഖലയിൽ നിന്നും 45 കിലോമീറ്റർ ദൂരത്തിലാണ് ബദ്രിനാഥ് ക്ഷേത്രം. മഴക്കെടുതി മൂലം സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി 400 ഓളം റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.